നമസ്കാരം. സംസ്ഥാനത്ത് ഒക്ടോബർ 2 മുതൽ പുതിയ നിയമം വരികയാണ്. ആ നിയമം എന്താണ്? ജനാധിപത്യപരമായി ആർക്കെങ്കിലും പ്രതിഷേധിക്കണമെങ്കിൽ 10,000 രൂപ ഫീസ് അടയ്ക്കണം. 10,000 രൂപ ഫീസ് അടച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് പിടിക്കലോ, നിങ്ങൾക്ക് ഒരു പൊതുനിരത്തിലോ ഏതെങ്കിലും സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലോ നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കഴിയുള്ളൂ. ഈ ഒരു നിയമം കൊണ്ടുവരുന്ന ആരാണ് നോക്കണം. ഒരു കാലത്ത് കേരളത്തെ സമരങ്ങൾ കൊണ്ട് സമർ വിപ്ലവങ്ങൾ കൊണ്ട് കേരള ജനത്തെ പ്രബുദ്ധരാക്കിയെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ കേരള ജനത്തിന് എന്തൊക്കെയോ നേടിക്കൊടുത്തുവെന്ന് വീമ്പ് പറയുന്ന ഇടതുപക്ഷ സർക്കാരാണ്. ആ ഒരു സർക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ പുതിയ നിയമപരിഷ്കാരവുമായി വരുന്നത്. കേരളത്തിൽ എത്രയോ സമരങ്ങൾ നടക്കുന്നു, സമാധാനപരമായി സമരങ്ങൾ നടക്കുന്നില്ലേ? സർക്കാർ ജീവനക്കാർ അവർ ശമ്പള പരിഷ്കരത്തിന് വേണ്ടി സമരം നടത്തുന്നില്ലേ? KSRTC ജീവനക്കാർ സമരം നടത്തുന്നു, അംഗൻവാടി ജീവനക്കാർ സമരം നടത്തുന്നു, ആശാ വർക്കർമാർ സമരം നടത്തുന്നു. അങ്ങനെ എത്രയെത്രയോ ജനാധിപത്യപരമായ സമാധാനപരമായ സമരങ്ങൾ നടക്കുന്ന നാടല്ലേ കേരളം? അതുമാത്രമല്ല, ഏതെങ്കിലും സമരങ്ങളിലൂടെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടാൽ അതിന്റെ തുക ഈടാക്കാനുള്ള നിയമവും ഈ സംസ്ഥാനത്ത് നിലവിലുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിയമം പൊതുജനങ്ങളെ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. അതല്ല എങ്കിൽ ഇനി ആസന്നമായി വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും, ആ സമയത്ത് സർക്കാരിനെതിരെയോ അവരുടെ ഭരണങ്ങൾക്കെതിരെയോ കേരളത്തിൽ ഒരു നാവും പൊങ്ങരുത്. ഇതാവും അവരുടെ ഒരു പക്ഷേ ലക്ഷ്യം. ഒരാൾ പോലും അവർക്കെതിരെ പ്രതിഷേധിക്കരുത്, ഒരാൾ പോലും അവർക്കെതിരെ ഒരു സമരവും നടത്തരുത്. ഇത് ജനാധിപത്യപരമായി ഓരോ പൗരന്റെയും ഫണ്ടമെന്റൽ റൈറ്റ്സിന് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. ഇത് ബാധിക്കാൻ പോകുന്നത് വൻകിട സംഘടനകളെയല്ല, രാഷ്ട്രീയ പാർട്ടികളെയല്ല. പ്രതിപക്ഷ പാർട്ടികൾ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊരു പ്രശ്നമേ അല്ലായിരിക്കാം. പക്ഷേ അനീതിയും അക്രമവും നടത്തുമ്പോൾ പ്രതിഷേധിക്കുന്ന ഒറ്റപ്പെട്ട ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ചെറുകിട പ്രസ്ഥാനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടങ്ങളെയാണ് ഈ ഒരു നിയമം ബാധിക്കാൻ പോകുന്നത്. ഈ ഒരു നിയമം പ്രാബല്യത്തിലാകുന്നതോടെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള ഓരോ പൗരന്റെയും അവകാശങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്നും പ്രതിഷേധിക്കാനും സമരം നടത്താനുമുള്ള അവകാശം പൊതുജനങ്ങൾക്ക് നൽകിയിരുന്നു. സമരങ്ങളും സമര വിപ്ലവങ്ങളും കൊണ്ട് കേരള ജനതയുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ മൂക്കത്ത് കൈവിരൽ വെക്കാതെ വയ്യ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താം.